Hi friends, welcome. Namaskaram. Learn ICT skills, tips and tricks. Welcome. Swagatham. Friends, we will talk about tips and tricks. Friends, we will talk about QR code. QR code means Quick Response Code. Naam vivitha vastukale kurcho, vivitha sthapanangale kurcho, vivitha vyaktikale kurcho. Valare quick aayita avarude detailsil ethan vendi, oru userne pettanna oru informationil ethan vendi aayittulla avaru biometric two dimensional codegalana QR codegal enna parayunnathu. Innu naam vivitha meghalagalil naam nammude nithya jeevithathil naam billugal pay cheyyunnathine QR codegal naam scan cheythu paymentukal nalkunnathayittu nammal kaanunnundu. അതുപോലെ തന്നെ മ്യൂസിയങ്ങളിലൊക്കെ നാം വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസുകൾ കൂടുതൽ അറിയാൻ വേണ്ടി അവിടെ QR കോഡ് കാണും. അത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ചില വൃക്ഷങ്ങളുടെയൊക്കെ മ്യൂസിയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ കാണാൻ പോവുകയാണെങ്കിൽ ആ വൃക്ഷങ്ങളിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ വൃക്ഷത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ചില സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അവരുടെ സ്ഥാപനങ്ങളിൽ ചില ബോർഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഒരു സ്കൂളിൻ്റെ ഒരു പർട്ടിക്കുലർ സ്കൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് എങ്ങനെ എത്തപ്പെടാം എന്നുള്ള ഒരു വർക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് എങ്കിൽ നമ്മൾക്ക് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം എടുത്തു വയ്ക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി ഒരു എളുപ്പ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതു, ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ചിൽ സമയത്ത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രക്കി അടിക്കുക. എൻട്രക്കി അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ സമയത്ത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അനലിസ്റ്റ് ചെയ്യും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം എത്തപ്പെടുന്നത് സമേതം എന്ന സൈറ്റിലാണ്. സമേതം എന്ന സൈറ്റിലൂടെ നമുക്ക് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളുടെയും ഡീറ്റെയിൽസും അവിടെ സ്റ്റാഫ് ഡീറ്റെയിൽസും അവിടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത്തും എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അവിടെ നമ്മൾ അതിൻ്റെ ഫൈൻഡ് യുവർ സ്കൂൾ എന്ന് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ കൃത്യമായിട്ട് ഏത് നമ്മുടെ സ്കൂളിൻ്റെ സ്കൂൾ കോഡ് അറിയാമെങ്കിൽ അവിടെ സ്കൂൾ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. പേര് കൊടുത്തതിന് ശേഷം നമുക്ക് സെർച്ച് കൊടുക്കാം. ഞാൻ അപ്രകാരം ഒരു സ്കൂൾ കോഡ് കൊടുത്ത് ഞാനിവിടെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാനിവിടെ ഈ പേജിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രകാരം ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ അഡ്രസ് ബാറിൽ നിന്നും ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെലക്റ്റ് ആകും. അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. നാം ഇപ്പോൾ ചെയ്തത് ഏത് സ്കൂളിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾക്കൊരു QR കോഡ് കൊടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്, ആ ഡീറ്റെയിൽസിൻ്റെ ലിങ്കാണ് നമ്മളിപ്പോൾ കോപ്പി ചെയ്തെടുത്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. QR കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലോട്ട് പോവുകയാണ്. അതിനായി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനിലകത്ത് ഗ്രാഫിക്സ് എന്ന മെനുവിലോട്ട് വരിക. അതിൽ നിന്ന് ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ എന്ന ആപ്ലിക്കേഷനാണ് നാം QR കോഡ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ഇങ്ക്സ്കേപ്പ് എന്ന ആപ്ലിക്കേഷനിലോട്ട് വന്ന് കഴിഞ്ഞു. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് ഇതിനകത്ത് ഫയൽ മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഈ ഒരു വിൻഡോയിൽ ഷോ പേജ് ബോർഡർ എന്ന ആ ടിക് മാർക്ക് ഒന്ന് മാറ്റുക. മാറ്റിയതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ, ഒരു എൻലാർജ് സ്ക്രീൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെനുവിൽ നിന്നും എക്സ്റ്റെൻഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ റെൻഡർ എന്ന മെനുവിലോട്ട് വരിക. റെൻഡർ എന്ന മെനുവിൽ നിന്ന് നാം
ബാർകോഡ് എന്ന സബ് മെനുവിലോട്ട് വരിക. അതിൽ ക്യു ആർ കോഡ് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. എക്സ്റ്റെൻഷൻ റെൻഡർ ബാർകോഡ് ക്യു ആർ കോഡ്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യു ആർ കോഡിൻ്റെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ടെക്സ്റ്റ് എന്ന ഒരു ഒരു ബോക്സ് നിങ്ങൾ കാണാം. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യുക, ബാക്ക് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ നാം കൊടുക്കേണ്ടത്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ക്യു ആർ കോഡ് കൊടുക്കുമ്പോൾ എന്ത് ഡീറ്റെയിൽസ് ആണ് വരുന്നത്, അതിൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നാം സമേതം എന്ന ഒരു ആപ്ലിക്കേഷനിൽ പോയി ഒരു സ്കൂളിൻ്റെ ഒരു പർട്ടിക്കുലർ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു വെച്ച് അതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിരുന്നു. ആ ലിങ്ക് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നാം ജസ്റ്റ് ഇവിടെ അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്യു ആർ കോഡ് ഈസ് വർക്കിംഗ്, പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ വിൻഡോ മാറും. ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ്, ഇവിടെ നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ക്യു ആർ കോഡ് വന്നു, ഒരു ചെറിയ സൈസിലായിരിക്കും കാണുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ചെയ്യേണ്ട ഇതെന്ന് പറയുന്നത് ഷിഫ്റ്റും ഈ ഒരു ബാർകോഡിനെ കുറച്ച് വലുതാക്കാനാണ്. സെലക്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ എഡ്ജസ്റ്റുകളൊക്കെ നമുക്ക് മാർക്കഡായിട്ട് കാണിക്കും. കൺട്രോളും ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ കോർണറിൽ, ഒരു കാരണവശാലും നിങ്ങൾ ഈ വശങ്ങളിൽ പോകരുത്, ഈ കോർണറിൽ വന്നുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊപ്പോർഷനായ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിൽ പ്രൊപ്പോർഷനായിട്ട് തന്നെ വലുതായും. ഇപ്പോൾ നമ്മുടെ ക്യു ആർ കോഡ് എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ വലുതായിട്ടുണ്ട്. ഇനി നാം ചെയ്യേണ്ടത് ഈ ക്യു ആർ കോഡിനെ നമുക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം, ഒരു ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി നാം ചെയ്യേണ്ടത് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന് പറഞ്ഞ ചെറിയൊരു വിൻഡോ വരും. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പേജ് ഡ്രോയിങ് സെലക്ഷൻ എന്ന് കാണും. ഇവിടെ നാം സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ഈ പർട്ടിക്കുലർ സെലക്ഷനാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ഇമേജ് സൈസും മറ്റു കാര്യങ്ങളും കാണും. ഇവിടെ പിക്സൽസ് എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്താണോ കാണുന്നത് അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ 300 dpi എങ്കിലും കൊടുക്കുക. അതൊരു ക്ലാരിറ്റി വേണ്ടിയാണ്, അതായത് നമ്മുടെ ഈ ക്യു ആർ കോഡിൻ്റെ ക്ലാരിറ്റി എത്രയും പിക്സലെങ്കിലും ഉണ്ടാകണം എന്നുള്ള രീതിയിൽ അത് കൊടുത്തു. എത്രയും ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് ഇത് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അവിടെ എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഫയലിനെ കൊടുക്കുന്നു, ഞാൻ മൈ സ്കൂൾ ഡീറ്റെയിൽസ് എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം ഡെസ്ക്ടോപ്പിൽ മൈ സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുമുമ്പ് ഇവിടെ ക്ലോസ് വെൻ കംപ്ലീറ്റ്, ഈ എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതും ക്ലോസ് ആണോ ആ ഇവിടുത്തെ ടിക് മാർക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ എക്സ്പോർട്ടായി, ഒരു PNG ഫയലായിട്ട് ഈ ബാർകോഡ് ക്യു ആർ കോഡ് എക്സ്പോർട്ടായി കഴിഞ്ഞു. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഞാൻ മൈ സ്കൂൾ ഡീറ്റെയിൽസ് എന്നാണ് കൊടുത്തത്. അതാ ഇവിടെ ഒരു ഫയൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഫയൽ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യു ആർ കോഡ് സ്ക്രീനിൽ കാണാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യു ആർ കോഡുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണോ ആ ഡീറ്റെയിൽസിലോട്ട് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസിലോട്ട് എത്തപ്പെടുന്ന ബ്രൗസർ ലിങ്ക് കാണിക്കുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഡീറ്റെയിൽസിലേക്ക് പോകാനും സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ടൈറ്റിൽസൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മൈ സ്കൂൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മുടെ ചുവരുകളിൽ നമ്മുടെ സ്കൂളിൻ്റെ ചുവരിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഫോർമാറ്റിലാണോ ഇതിനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡിനൊപ്പം മറ്റു ഡീറ്റെയിൽസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കളർഫുള്ളായിട്ടുള്ള രീതിയിൽ ഒരു മാറ്റർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റർ നിങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
ഫ്രണ്ട്സ് ഇപ്രകാരം നമുക്ക് ക്യു ആർ കോഡുകൾ ക്രിയേറ്റ് ചെയ്ത് അതുമായിട്ട് ലിങ്ക് ചെയ്ത് മറ്റു ഡീറ്റെയിൽസുകൾ നമുക്ക് ലിങ്ക് ചെയ്യാനും ആ ലിങ്ക് ചെയ്തതിലൂടെ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ആ ഇൻഫർമേഷനിലേക്ക് എളുപ്പത്തിൽ എത്തുവാനും സാധിക്കും. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.